കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചു എന്ന് കേട്ട് അവളുടെ അയൽപക്കക്കാരും ബന്ധുക്കളും അവളോടൊപ്പം സന്തോഷിച്ചു. ഇത് സാധ്യമായ കാര്യമാണോ? അതായത് നമ്മുടെ ബന്ധത്തിലും പരിചയത്തിലുമുള്ള ഒരു വ്യക്തിക്ക് തമ്പുരാൻ വലിയ അനുഗ്രഹം, ജീവിതത്തിൽ വലിയ നന്മ കിട്ടിയെന്നറിയുമ്പം കൂടെ സന്തോഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അയൽപക്കത്തുള്ളവർ നമ്മളെക്കാളും മുന്തിയൊരു കാറ് വാങ്ങിക്കുന്നു, അല്ലെ മെച്ചപ്പെട്ടൊരു വീട് വെക്കുന്നു, അതല്ലേ ഒന്നുകൂടി ആഘോഷമായിട്ടൊരു കല്യാണം നടത്തുന്നു, കൂടെ സന്തോഷിക്കാൻ, ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും പറ്റില്ല. പറ്റണമെങ്കിൽ എന്നാ ചെയ്യണം? അതാണ് അടുത്ത വചനത്തിൽ പറയുന്നത്, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണെന്ന് എലിസബത്ത് പറഞ്ഞു. യോഹന്നാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ദൈവം കാരുണ്യവാനാണ്, അല്ലെങ്കിൽ ദൈവം കാരുണ്യം കാണിച്ചു. അതുകൊണ്ടാകുന്ന പരിണത ഫലം എന്താ? ഓരോ പ്രാവശ്യം ഈ കുഞ്ഞിനെ അമ്മയും അപ്പനും വിളിക്കുമ്പോൾ, യോഹന്നാനെ എന്ന് വിളിക്കുമ്പോൾ, ദൈവം കാരുണ്യവാനാണ് പദത്തിൻ്റെ അർത്ഥം അതാ. അത് അവരുടെ ഓർമ്മയിലേക്ക്, അവരുടെ വാർദ്ധക്യത്തിൽ അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന ജീവിതത്തിൽ സംഭവിച്ച വലിയ ദൈവകാരുണ്യം അവരുടെ ജീവിതത്തിലും ഓർമ്മയിലും വന്നു നിറയുക. അങ്ങനെ വീണ്ടും വീണ്ടും അവർക്ക് കിട്ടിയ ദൈവാനുഗ്രഹത്തിലേക്ക് മനസ്സും ഹൃദയവും ഫോക്കസ് ചെയ്തിരുന്നാൽ പിന്നെ മറ്റുള്ളവർക്ക്, അയൽപക്കക്കാർക്ക് കിട്ടുന്ന കാരുണ്യത്തിൽ അസ്വസ്ഥമാകില്ല, അസൂയപ്പെടില്ല, കൂടെ സന്തോഷിക്കാൻ പറ്റും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തോട് നീ ആരാണ് എന്ന ചോദ്യം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കർത്താവ് കരുണാപൂർവം തൃക്കൺ പാർത്ത പാപിയായ മനുഷ്യനാണ് ഞാൻ. 17 വയസ്സിലെ ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം ഇത് പറയുന്നത്. അന്ന് മത്തായി സ്ലീഹായുടെ പെരുന്നാളായിരുന്നു. അന്നുണ്ടായിരുന്ന ആ വലിയ ദൈവകാരുണ്യത്തിൻ്റെ അനുഭവം പുതുക്കാൻ എന്താ ചെയ്യുന്നത്? എപ്പോഴൊക്കെ റോമി വരുമോ, കരവാജിയോ വരച്ച മത്തായിയെ വിളിക്കുന്ന ആ പെയിൻറ്റിങ് കാണാൻ എല്ലാ പ്രാവശ്യവും അദ്ദേഹം പോകുമായിരുന്നു. മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് തന്നെ ഓരോ പ്രാവശ്യവും അതിൽ നോക്കിയിരിക്കുമ്പോൾ പഴയ ദൈവകാരുണ്യത്തിൻ്റെ അത് വന്ന് നിറയുന്നതിൻ്റെ അനുഭവമായ വിറക്കുകയാണ് സന്തോഷിക്കാൻ. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയ ദൈവകാരുണ്യത്തിൻ്റെ അനുഭവത്തെ ഓർമ്മയിൽ നിലനിർത്തുക, അയവിറക്കുക. നിനക്ക് കിട്ടിയ ദൈവകാരുണ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ നിൻ്റെ മനസ്സ് അസ്വസ്ഥമാകില്ല, പകരം ഒപ്പം സന്തോഷിക്കാൻ പറ്റും. ജീവിതം കൂടുതൽ സന്തോഷപൂർണമാകും.